വെൽക്കം ടു രാധോസ് കിച്ചൻ. നോർത്ത് ഇന്ത്യൻ ഡിഷായ ആലു പൊറോട്ടയാണ് ഇന്ന് നമ്മൾ രാധോസ് കിച്ചനിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ആലു പൊറോട്ടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആട്ട, 4 കപ്പ് ആട്ടയാണ് ഇന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ട ഫില്ലിങ്ങിന് 5 ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ തൊലി കളഞ്ഞ് വേവിച്ചെടുത്ത് മാറ്റിവെച്ചിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ട സവാള, 3 സവാളയാണ് ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് 4 പച്ചമുളക് ചെറുതായി കൊത്തി അരിഞ്ഞു വെച്ചത്. 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, റിഫൈൻഡ് ഓയിൽ. ഇത് നമുക്ക് ആട്ട കുഴയ്ക്കുമ്പോൾ ആവശ്യത്തിന് ചേർക്കാനുള്ളതാണ്. നെയ്യ്, ഇത് നമ്മൾ ആലു പൊറോട്ട ചുട്ടെടുക്കുമ്പോൾ അതിൽ നെയ്യ് പുരട്ടാനുള്ളതാണ്. ആട്ട കുഴയ്ക്കുമ്പോൾ ആവശ്യത്തിന് എടുക്കാൻ വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആലു പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ആലു പൊറോട്ട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആട്ട കുഴച്ചെടുക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. ഒരു 1/2 സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത്. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. ഇത് നല്ല മയത്തിൽ കുഴച്ച് മാറ്റി വയ്ക്കുക. നമ്മുടെ ആട്ട നന്നായി മയത്തിൽ കുഴച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാം, നന്നായി മയത്തിൽ കുഴഞ്ഞ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് അപ്പോഴേക്ക് നമുക്ക് അതിലേക്ക് വേണ്ട ഫില്ലിങ്ങിലുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആലു ഒരു ബൗളിലേക്ക് ഇടാം. ഈ ആലു വേവിച്ച് എടുത്തപ്പോൾ ഞാനൊരു അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി ഉപ്പ് ചേർക്കാൻ. ഇതൊന്ന് നമ്മൾ ചെറുതായിട്ട് മാഷ് ചെയ്ത് കൊടുക്കാം. ഒരു തവി വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. ആലു നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നുമില്ല, ഇപ്പോൾ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച 3 സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, 4 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില, പിന്നെ 2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഉപ്പ്. ഞാൻ പറഞ്ഞു നേരത്തെ, ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാൻ ആലു വേവിച്ചെടുത്തിട്ടുള്ളത്.
അപ്പോൾ ഒരല്പം കൂടെ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള അര സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്, ഫില്ലിങ്ങിനുള്ള മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ആലു പൊറാട്ട തയ്യാറാക്കാം. അതിനായി ഇതിന് കുറച്ച് അധികം മാവ് എടുക്കണം. നമുക്ക് എടുത്തിട്ട് ഒന്നിങ്ങനെ ഉരുളകളാക്കിയിട്ട് ആദ്യം തന്നെ നമുക്ക് കയ്യിൽ വെച്ച് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. ഒന്നിങ്ങനെ ചുറ്റും ഒന്ന് പരത്തി നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് ചുറ്റും പരത്തി കുറച്ച് വട്ടത്തിൽ വീശിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മസാല നിറയ്ക്കുക. ഒരു 1.5 സ്പൂണൊക്കെ നമുക്ക് മസാല നിറച്ച് കൊടുക്കാം. കൂടുതൽ മസാലയാവുമ്പോൾ ഇത് പൊട്ടിപ്പോവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇത് പൊട്ടാതെ നമ്മൾ അതിൻ്റെ എല്ലാ വശവും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി തിരിച്ച് ഒട്ടിച്ച് എടുക്കുക. കയ്യിൽ വെച്ച് തന്നെ പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് വട്ടം വീശുക. അതിനുശേഷം ഒന്ന് പതുക്കെ മാവിൽ മുക്കി അമർത്തി കൊടുക്കുക. രണ്ട് വശവും മറിച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. പതുക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അധികം പരത്താൻ പറ്റില്ല, അപ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരു വശത്തേക്ക് മാത്രം നമ്മളിങ്ങനെ പരത്തി കൊടുക്കുക. എന്നാലും ചെറുതായിട്ടിങ്ങനെ പൊട്ടി ഒരു മസാല ഒന്ന് പുറത്തേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. എന്നിട്ട് കുഴപ്പമില്ല, അത് നമ്മൾ രണ്ട് വശവും മറിച്ചിട്ട് എടുക്കുമ്പോൾ ശരിയായിക്കോളും. ഇപ്പോൾ നമ്മുടെ ഒരു പൊറാട്ടയ്ക്കുള്ള ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലെ ബാക്കി കൂടി പരത്തിയെടുക്കാം. ഞാൻ അതുപോലെ ഒരെണ്ണം കൂടെ കാണിക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മളിതുപോലെ കയ്യിൽ വെച്ച് ആദ്യം ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് വട്ടം വീശിയെടുക്കുക കയ്യിൽ വെച്ച് തന്നെ. കുറച്ചുകൂടെ ഒന്ന് വട്ടം വീശി എടുക്കുക. ഇത്ര മതിയാവും. ഇനി ഇതിലേക്ക് ഫില്ലിങ് നിറയ്ക്കുക. ഒരു 1.5 സ്പൂണ് നമുക്ക് നിറച്ച് കൊടുക്കാം. രണ്ട് വശവും ഒന്ന് ഇതുപോലെ വലിച്ചു വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. നന്നായി ചേർത്ത് ഒട്ടിക്കുക.
തിരിച്ച് ഈ കോർണറും ഇതും കൂടെ പിടിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നല്ല ഭാഗം നന്നായി കവറാവുന്ന രീതിയിൽ ഒട്ടിച്ച് വീണ്ടും കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒന്ന് പരത്തി അമർത്തി കൊടുത്ത് വീണ്ടും കയ്യിൽ വെച്ചിട്ട് തന്നെ അതൊന്ന് വട്ടം വീശിയെടുക്കുക. അതിനുശേഷം പൊടിയിൽ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി ഇത് പൊട്ടിപ്പോവാതെ ഒരു വശത്തേക്ക് മാത്രം പതുക്കെ പരത്തി കൊടുക്കുക. ആലു പൊറോട്ടയ്ക്ക് പരത്തുമ്പോൾ നമ്മളെപ്പോഴും ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട കാര്യമില്ല, കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക. ഒരു വശത്തേക്ക് മാത്രം പരത്തി കൊടുത്താൽ മതി, അപ്പോൾ ഇത് പൊട്ടാതെ നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ആലു പൊറോട്ടയ്ക്കുള്ള നാല് പൊറോട്ടയും പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊറോട്ട ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്ക് മറിച്ചിടാറായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് നെയ്യാക്കി കൊടുക്കുക. മറിച്ച് ഇടുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ ഭാഗം നന്നായി വക്കിനൊക്കെ നന്നായിട്ട് നെയ്യാക്കി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇത് മറിച്ചിടാൻ. എന്നിട്ടൊന്ന് എല്ലാ വശവും ഒന്ന് പതുക്കൊന്ന് അമർത്തി കൊടുക്കുക. ഈ വശത്തും കുറച്ച് നെയ്യാക്കി കൊടുക്കുക. ആലു പൊറോട്ടയ്ക്ക് നന്നായി നെയ്യ് ഉള്ളതാണ് അതിൻ്റെ ടേസ്റ്റ്. ഈ വശത്ത് നെയ്യാക്കിയതിന് ശേഷം നമ്മളിത് ഒന്നുകൂടി മറിച്ചിടുക. ഒരു വശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ചെറിയ പൊള്ളകളൊക്കെ വരുള്ളൂ. സാധാരണ ചപ്പാത്തി പോലെ നന്നായിട്ട് അങ്ങോട്ട് പൊള്ളച്ച് വരില്ല. ചെറിയ ഇത് കണ്ടോ, ചെറിയ പൊള്ളകളാണ് ഇതിന് വരുന്നത്. അത് ഇതുമായിട്ടുണ്ട്. ഒരു വശം നന്നായി മുരിഞ്ഞ് വന്നിട്ടുമുണ്ട്. ഇനി മറ്റേ വശം കൂടി നമുക്കൊന്ന് നോക്കാം. ഈ വശവും ആയിട്ടുണ്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം, സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിതുപോലെ ബാക്കി കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീണ്ടും മറ്റൊരു വിഭവവുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക. താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ഓപ്ഷൻ അമർത്തൂ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. വീണ്ടും മറ്റൊരു വിഭവവുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരെ ബൈ ബൈ. ടേക്ക് കെയർ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.